കാവിലുംപാറ പഞ്ചായത്തിന്റെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടിയത് അഞ്ചിടങ്ങളിൽ 35 കുടുംബങ്ങളെയാണ് മാറ്റിപാർപ്പിച്ചത് കുറ്റിയാടി ചുരത്തിലെ തകർന്ന കൾവേട്ടുകൾ ഉടൻ പുനർനിർമ്മിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു മഴ തുടരുന്നതോടെ ഉരുൾപൊട്ടൽ ഭീഷണി അവസാനിച്ചിട്ടുമില്ല On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar gold and diamonds. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ കാവിലുംപാറ പഞ്ചായത്തിലെ മുളവട്ടത്തെ വള്ളുവൻകുന്നിലും പൂതമ്പാറയിലെ മൂന്നാം പെരിയിലുമായി അഞ്ചിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത് മുളവട്ടത്ത് റോഡിലേക്ക് കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയതിനാൽ തടസ്സപ്പെട്ട കുറ്റിയാടി ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് റോഡിന്റെ തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മൾ ഇപ്പോൾ തൽക്കാലം ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽസും ബോർഡ്സിലും വെക്കുന്നുണ്ട് ആദ്യമായിട്ട് പിന്നെ ഉടനെ തന്നെ എസ്റ്റിമേറ്റ് കൾവേട്ടും കുറച്ച് ഡാമേജ് ആയിട്ട് കണ്ടിട്ടുണ്ട് അത് എന്ത് ചെയ്യുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ ഡാമേജ് ആയ ഭാഗങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ഉടനെ തന്നെ എസ്റ്റിമേറ്റ് കൊടുത്ത് പെട്ടെന്ന് തന്നെ പിന്നെ ഒരു രണ്ടാഴ്ചയുള്ളിൽ നമുക്ക് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത് ആ മന്ത്രി വിളിച്ചിട്ട് സി ലെവലിലാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ ഇന്ന് ഇന്നലെ വന്നിട്ട് കാര്യങ്ങൾ നോക്കാൻ കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ദൂരമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നിട്ട് പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാഫിക് വിളാക്കാനുള്ള നടപടി പെട്ടെന്നുണ്ടാവും പിന്നെ കൾവേട്ട് കുറച്ച് ഡാമേജ് ആയിട്ട് കാണുന്നതുകൊണ്ട് അത് ഉടനെ തന്നെ നടപടിയാക്കും ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും കാരണം ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ നടപടിയാക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് 35 കുടുംബങ്ങളെ ചാത്തങ്കോട്ട് നട AJ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായും തുടർന്ന് മുൻകരുതൽ ഉണ്ടാവുമെന്നും കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് PG ജോർജ് മാസ്റ്റർ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളുവൻകുന്നിലെ 5 സ്ഥലത്താണ് ഉരുൾ പൊട്ടിയത് ആളപായം ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതാണ്ട് 30 കുടുംബങ്ങളെ ചാത്തങ്കോട്ടയുടെ സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് തൊട്ടിൽ കാവിലുംപാറ പഞ്ചായത്തിൻ്റെ ചോയിച്ചുണ്ട് ഭാഗത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 15 കുടുംബങ്ങളെയും അവരുടെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിശക്തമായ മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ളത് ഇത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നില്ല സമീപ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഴയ്ക്ക് ഡെൻസിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ചെരിഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത വളരെ കൂടുതലാണ് നവംബർ മാസത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ മഴ പെയ്യുന്നതല്ല എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ആശ്വാസം നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രി റവന്യൂ മിനിസ്റ്റർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കാര്യങ്ങളെല്ലാം പൊട്ടിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വകുപ്പും അതുപോലെ പോലീസ് ഫയർഫോഴ്സ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം മോട്ടോർ വെഹിക്കിൾ എല്ലാവരും സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മഴ ഉണ്ടായാൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ കുറ്റിയാടി ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഴയിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതിൻ്റെ ഭയം വിട്ടുമാറിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇനിയും ഇനി മഴ തുടരുന്നതാണ് ഇവിടെയുള്ള വീട്ടുകാർക്ക് ഭീഷണിയായിരിക്കും അത് കുറേ ആൾക്കാരെ ഇന്നലെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുറേ ആളെ ഇന്നലെ വൈകുന്നേരം മുളവട്ടം അങ്ങനോടിയിലായിരുന്നു ഇന്നിപ്പം ചാത്തങ്കോട്ട് നട സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ തുടർന്ന് മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ചുരം വഴിയുള്ള വാഹനങ്ങളുടെ പോക്ക് ഭയങ്കര വിഷമം തന്നെയായിരിക്കും ഇപ്പോൾ ഉരുൾപൊട്ടി വന്ന ഈ താഴത്തെ ആ പാലമെന്ന് പറയുന്നത് അടിയെല്ലാം പോയിരിക്കുന്നതാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നതിൽ വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് കുറ്റിയാടി ചുരത്തിൽ നിന്നും RK സുഗുണൻ മീഡിയ വടകര സഹകരണ മെഡിക്കൽ ലാബ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര മിനി ഹെൽത്ത് പാക്കേജ് സീനിയർ സിറ്റിസൺ ഹെൽത്ത് പാക്കേജ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ഡയബറ്റിക് ഹെൽത്ത് പാക്കേജ് ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാർ കൃത്യതയാർന്ന പരിശോധനാ ഫലം റിസൾട്ടുകൾ മൊബൈലിലും വാട്സാപ്പിലും ലഭ്യമാണ് വിശാലമായ പരിശോധനാ സംവിധാനം അത്യാധുനിക ഉപകരണങ്ങളും ഏറ്റവും വേഗത്തിൽ റിസൾട്ടുകളും ലഭ്യമാണ് രാവിലെ 6:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു സഹകരണ മെഡിക്കൽ ലാബ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര ഫോൺ 6238505353 ഒരു നടപ്പുതാഴ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം